ലക്കി ഹൂൺ ലീഡ് ശക്തി ഹൂൺ ഞാനൊരു പെൺകുട്ടിയാണ് എനിക്ക് പോരാടാൻ അറിയാം എന്നതായിരുന്നു യു പിയിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് ഉയർത്തിക്കാട്ടിയ മുദ്രാവാക്യം. ഇതിലൂടെ സ്ത്രീകളെ സ്വാധീനിച്ച് പരമാവധി വോട്ടുകൾ നേടുക എന്നതായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം. എന്നാൽ ഹൂൺ പ്രചാരണത്തിൻ്റെ മുഖവും മുഖ്യ സൂത്രധാരയുമായിരുന്ന പ്രിയങ്ക മൗര്യ അപ്രതീക്ഷിതമായി പാർട്ടി വിട്ട് ബി ജെ പിയിൽ എത്തിയതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ പ്രചാരണം താളത്തെറ്റിയ അവസ്ഥയിലായി. മൗര്യ പാർട്ടിയിലെ അവസാനത്തെ സ്ത്രീയല്ലെന്നും അവർ പോയത് പാർട്ടിക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നം ഉണ്ടാക്കിയില്ലെന്നുമാണ് നേതാക്കൾ നിരന്തരം പറയുന്നുണ്ടെങ്കിലും എല്ലാവരും അങ്കലാപ്പിലാണ്. സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രിയങ്ക പാർട്ടി വിട്ടത്. സ്ത്രീകൾക്ക് പരമാവധി സീറ്റ് നൽകി മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് നേരത്തെ തന്നെ അവിടെ തീരുമാനമെടുത്തിരുന്നത്. എന്നാൽ യോഗ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാതെ പാർട്ടി വിഷമവൃത്തത്തിലായിരുന്നു. ആ അവസരത്തിലാണ് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ലെന്ന വാദമുയർത്തി സംസ്ഥാനത്ത് പാർട്ടിയുടെ മുഖമായ വനിത കോൺഗ്രസ് വിടുന്നത്. ബി ജെ പി അംഗത്വം എടുത്ത ശേഷം കോൺഗ്രസിനെ അതിനിശ്ചിതമായാണ് പ്രിയങ്ക മൗര്യ വിമർശിക്കുന്നത്. ബി ജെ പിയിൽ ചേർന്നതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം സാമൂഹ്യ സേവനമാണെന്നും പൊതുജന സേവനത്തിനായുള്ള മികച്ച വേദി പ്രദാനം ചെയ്യുന്നത് ബി ജെ പി ആണെന്നും പറഞ്ഞ പ്രിയങ്ക മൗര്യ പറയുന്നതിന് വിപരീതമാണ് കോൺഗ്രസിലെ ചെയ്തികളെന്നും വിമർശിച്ചു. തനിക്ക് പോരാടാനുള്ള അവസരം പാർട്ടി നൽകിയില്ലെന്നും മൗര്യ വ്യക്തമാക്കി. മണ്ഡലത്തിലെ ജനങ്ങളുടെ നന്മയ്ക്കായി കഠിനമായി പ്രവർത്തിച്ചു. പാർട്ടിയിലേക്ക് കൂടുതൽ പെൺകുട്ടികളെ കൊണ്ടുവരാൻ എന്നോട് ആവശ്യപ്പെട്ടു. എല്ലാ ജോലികളും ചെയ്യാൻ എന്നെ നിയോഗിച്ചു. പക്ഷേ അവസരം വന്നപ്പോൾ ടിക്കറ്റ് മറ്റൊരാൾക്ക് നൽകി. യു പിയിൽ കൈക്കൂലി നൽകുന്നവർക്കായി പാർട്ടി ടിക്കറ്റുകൾ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നുവെന്നും മൗര്യ ആരോപിച്ചു. പ്രിയങ്ക മൗര്യയ്ക്കൊപ്പം റായ്ബറേലി എം എൽ എയും യു പി മുൻ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ അദിതി സിംഗും കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാജിവെച്ചിരുന്നു. കോൺഗ്രസ് നേതാവും 5 തവണ എം എൽ എയുമായിരുന്ന അന്തരിച്ച അഖിലേഷ് സിംഗിൻ്റെ മകളായ അദിതി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് രാജിക്കത്ത് നൽകിയത്. നേതാക്കളും അണികളും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പാർട്ടി എത്തിയതോടെ യു പിയിൽ കോൺഗ്രസ് പരിപൂർണ തകർച്ചയിലേക്ക് എത്തി നിൽക്കുകയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ അവസ്ഥ കഴിഞ്ഞ തവണത്തേക്കാൾ പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനായിരിക്കുമെന്നാണ് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി നൽകുന്ന സൂചന. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മറ്റൊരു മുഖം നിങ്ങൾ കാണുന്നുണ്ടോ, എൻ്റെ മുഖം നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും എന്നായിരുന്നു പ്രിയങ്കാഗാന്ധിയുടെ മറുപടി. ഏതായാലും കോൺഗ്രസിൻ്റെ നഷ്ടപ്പെട്ട പ്രതാപം, വികൃതമായ മുഖം വീണ്ടെടുക്കാൻ പ്രിയങ്കാഗാന്ധിക്ക് കഴിയട്ടെ എന്ന് ആശ്വസിക്കാം.